സ്വർണവിസ്മയം തീർത്ത് തൃശൂർ പൂരം സാമ്പിൾ വെടിക്കെട്ട്. പാറമേക്കാവ് തിരുവമ്പാടി വിഭാഗങ്ങൾ ഒരുക്കിയ സാമ്പിൾ വെടിക്കെട്ടിന് നഗരം നിറഞ്ഞ് ജനസഹസ്രങ്ങൾ. ആനച്ചമയങ്ങളുടെ വിസ്മയ കാഴ്ചകളുമായി ചമയപ്പുര. പാറമേക്കാവ് തിരുവമ്പാടി വിഭാഗങ്ങളുടെ ചമയ പ്രദർശനം കാണാൻ വൻ തിരക്ക്. തൃശൂർ പൂരത്തിന്റെ ആന എഴുന്നള്ളിപ്പ് സംബന്ധിച്ച പ്രതിസന്ധി ഒഴിവായി. വെറ്ററിനറി ഡോക്ടർമാർ പരിശോധിച്ച ആനകളെ വീണ്ടും പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന സർക്കുലർ പിൻവലിച്ചു. ഓടിയോടി ബിജെപിയിലെത്തിയ പി ടി ഉഷയുടെ അവസ്ഥയാണ് കോൺഗ്രസിന്റേതെന്ന് സിപിഎം പോളിറ്റ് ബ്യൂറോ അംഗം സുഭാഷിണി അലി. വനിതകളുടെ ഉന്നമനം ബിജെപി സർക്കാരിന് ഒരു കാലത്ത് നടപ്പിലാക്കാനാകില്ലെന്നും സുഭാഷിണി അലി. പാവറട്ടി സെന്റ് ജോസഫ് ദേവാലയത്തിലെ തിരുനാളിനോടനുബന്ധിച്ചുള്ള വെടിക്കെട്ടിന് അനുമതി. 100 മീറ്റർ അകലത്തിൽ ബാരിക്കേഡ് നിർമ്മിച്ച് കാണികളെ നിയന്ത്രിക്കണമെന്നും ഉത്തരവ്. നമസ്കാരം, വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. പൂരനഗരിയിൽ കരിമരുന്നിൽ ആകാശവിസ്മയം തീർത്ത് സാമ്പിൾ വെടിക്കെട്ട്. പാറമേക്കാവ് തിരുവമ്പാടി വിഭാഗങ്ങൾ ഒരുക്കിയ സാമ്പിൾ വെടിക്കെട്ടിന് നഗരം നിറഞ്ഞ് ജനസഹസ്രങ്ങൾ. വെടിക്കെട്ടിന്റെ പ്രകമ്പനങ്ങളിൽ ആവേശാരവങ്ങൾ മുഴക്കിയാണ് ജനസഹസ്രങ്ങൾ വെടിക്കെട്ടിന് എതിരേറ്റത്. ബുധനാഴ്ച വൈകിട്ട് 7:45 പാറമേക്കാവ് വിഭാഗം സാമ്പിൾ വെടിക്കെട്ടിന് തീ കൊളുത്തിയത്. ഓലമാലപ്പടക്കവും ഗുണ്ടും കുഴിമിന്നലുമായി പ്രകമ്പനം കൊള്ളിച്ച് 3 മിനിറ്റെടുത്ത് കൂട്ടം പൊട്ടിയൊടുങ്ങിയപ്പോൾ കാണികളിൽ നിന്ന് ആവേശാരവം ഉയർന്നു. എട്ട് 20 തിരുവമ്പാടി വിഭാഗം തീ കൊളുത്തി. ആവേശം 10 മടങ്ങ് വർദ്ധിപ്പിച്ച് 6 മിനിറ്റോളം വെടിക്കെട്ട് നീണ്ടു നിന്നു. തുടർന്ന് മാനത്ത് വിസ്മയ വെളിച്ചത്തിന്റെ പകർന്നാട്ടം തീർത്ത് അമിട്ടുകൾ പൊട്ടിവിരിഞ്ഞു. സൂര്യകാന്തിയും ഫ്ലാഷ് ഫ്ലാഷും സിൽവർ ഫിഷും LED പ്രേമലുവും ഗുണാക്കേവും ഗഗൻയാനുമൊക്കെയായി മാനത്ത് വിരിഞ്ഞ വർണ്ണ വെളിച്ചങ്ങൾ വിസ്മയ കാഴ്ചയായി. പൂരപ്രേമികൾക്ക് ആനച്ചമയങ്ങളുടെ മതിവര കാഴ്ചയുടെ വർണ്ണവിസ്മയം ഒരുക്കിക്കൊണ്ട് തിരുവമ്പാടി ദേവസ്വത്തിന്റെ ചമയ പ്രദർശനം കൗസ്തുഭം ഹാളിൽ തുടരുന്നു. തിരുവമ്പാടി ദേവസ്വത്തിന്റെ ചമയ പ്രദർശനം റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. പി ബാലചന്ദ്രൻ MLA, മേയർ MK വർഗീസ്, കൽദായ സഭാ ബിഷപ്പ് മാർ ഔഗിൻ കുര്യാക്കോസ്, കുറുക്കഞ്ചേരി പള്ളി ഇമാം സെയ്ഫുദ്ദീൻ അൽ കാസിമി, ശ്രീരാമകൃഷ്ണ മഠാധിപതി സ്വാമി സദ്ഭവാനന്ദ, ഡിവിഷൻ കൗൺസിലർ പൂർണിമ സുരേഷ്, തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് പത്മശ്രീ TA സുന്ദർ മേനോൻ, സെക്രട്ടറി കെ ഗിരീഷ് കുമാർ, ചേംബർ ഓഫ് കൊമേഴ്സ് പ്രതിനിധികൾ, ദേവസ്വം ഭാരവാഹികൾ, പൂരപ്രേമികൾ തുടങ്ങിയവർ പൂരാശംസകൾ നേർന്നു. തൃശൂർ പൂരത്തിന്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായും ജാതിമത ഭേദമന്യേ ആഘോഷിക്കുന്ന പൂരത്തിൽ നിന്ന് ആരും മാറി നിൽക്കരുതെന്നും തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി കെ ഗിരീഷ് കുമാർ പറഞ്ഞു. ഇത്തവണ 10 സ്പെഷ്യൽ കുടകൾ അണിയറയിൽ തയ്യാറായിട്ടുണ്ട്. അതിൽ 1-2 പ്രദർശനത്തിൽ ഇടം പിടിച്ചിട്ടുണ്ടെന്നും ബാക്കി സർപ്രൈസ് കുടമാറ്റത്തിന് കാണാമെന്നും സെക്രട്ടറി പറഞ്ഞു. വളരെ ഗംഭീരമായിട്ടുള്ള എല്ലാ വർഷത്തേക്കാളും ഏറ്റവും കൂടുതൽ ഏകദേശം 60 തുക്കടകളാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. അത് 900 എണ്ണമാണ് വരിക. ലോകം വരെ അംഗീകരിച്ചിട്ടുള്ള ആ വിസ്മയം കാണുമ്പോൾ നമുക്കത് മനസ്സിലാക്കാം ഏതെല്ലാം തരത്തിലാണ് നമ്മൾ അതിനെ അറേഞ്ച് ചെയ്തിട്ടുള്ളതെന്ന്. തിരുവമ്പാടി ഭാഗത്തിന് ഫുൾ സിംഗിളാണ് ഇത്തവണ കുടമാറ്റവും എല്ലാ കാര്യങ്ങളും തയ്യാറാക്കിയിട്ടുള്ളത്. കൗസ്തുഭം ഹാളിൽ ഒരുക്കിയ കണ്ണഞ്ചിപ്പിക്കുന്ന ചമയക്കാഴ്ചകൾ പൂരപ്രേമികൾക്ക് നവ്യാനുഭവമായി. എല്ലാത്തരം പുതിയ കുടകളും ചില സ്പെഷ്യൽ കുടകളും ആലവട്ടം വെഞ്ചാമരം ആനയുടെ ആടയാഭരണങ്ങൾ തോരണങ്ങൾ അലങ്കാരങ്ങൾ എന്നിവ പ്രദർശനത്തിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ഫെസ്റ്റിവൽ ഡെസ്ക്, TCV. വർണ്ണവൈവിധ്യങ്ങളുടെയും ആനയലങ്കാരങ്ങളുടെയും വിസ്മയക്കാഴ്ച പൂരനഗരിക്ക് സമ്മാനിച്ചുകൊണ്ട് പാറമേക്കാവ് വിഭാഗത്തിന്റെ ചമയ പ്രദർശനം തുടരുന്നു. പാറമേക്കാവ് അഗ്രശാലയിൽ നടന്ന ചടങ്ങിൽ പുറനാട്ടുകര ശ്രീരാമകൃഷ്ണാശ്രമം മഠാധിപതി സ്വാമി സദ്ഭവാനന്ദയും റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജനും ചേർന്ന് ചമയ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. സ്വാമി നന്ദാത്മജാനന്ദ,
മേയർ എം കെ വർഗീസ്, പി ബാലചന്ദ്രൻ എം എൽ എ, കൽദായ സുറിയാനി ബിഷപ്പ് മാർ ഔഗ്യൻ കുര്യാക്കോസ് മെത്രാപ്പോലീത്ത, പാറമേക്കാവ് ദേവസ്വം പ്രസിഡന്റ് ഡോക്ടർ എം ബാലഗോപാൽ, സെക്രട്ടറി ജി രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിശിഷ്ടാതിഥികൾ ചമയശില്പികൾക്ക് ഉപഹാരങ്ങൾ വിതരണം ചെയ്തു. 50 സെറ്റ് പട്ടുകുടകളും 12 സെറ്റ് സ്പെഷ്യൽ കുടകളും ആനയലങ്കാരങ്ങളുമാണ് പാറമേക്കാവ് അഗ്രശാലയുടെ 2 നിലകളിലായി സജ്ജീകരിച്ച് വിസ്മയ കാഴ്ച ഒരുക്കിയിരിക്കുന്നത്. ബുധൻ വ്യാഴം ദിവസങ്ങളിൽ രാത്രി 10 വരെയാണ് ചമയ പ്രദർശനം കാണാനാവുക. ഏതാണ്ട് 10-60 സെറ്റ് കുടയും ഒരു 10 സെറ്റ് സ്പെഷ്യൽ കുടകളും. ഫെസ്റ്റിവൽ ഡെസ്ക്, TCV. തൃശൂർ പൂരത്തോടനുബന്ധിച്ച് പാറമേക്കാവ് വിഭാഗത്തിന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. ക്ഷേത്ര നടപ്പുരയിൽ നടന്ന ചടങ്ങിൽ അവശരും രോഗികളുമായ 8 പേർക്കും മരണപ്പെട്ട തൊഴിലാളിയുടെ കുടുംബത്തിനും സാമ്പത്തിക സഹായം നൽകി. പുറനാട്ടുകര ശ്രീരാമകൃഷ്ണ ആശ്രമ മഠാധിപതി സ്വാമി സദ്ഭവാനന്ദ, സ്വാമി നന്ദാത്മജാനന്ദ, റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ, മേയർ എം കെ വർഗീസ്, കൽദായ സഭാധ്യക്ഷൻ മാർ ഔഗിൻ കുര്യാക്കോസ് മെത്രാപ്പൊലീത്ത, പാറമേക്കാവ് ദേവസ്വം പ്രസിഡന്റ് ഡോക്ടർ എം ബാലഗോപാൽ, സെക്രട്ടറി ജി രാജേഷ് തുടങ്ങിയവർ ധനസഹായം വിതരണം ചെയ്തു. തൃശൂർ പൂരത്തിന്റെ ആന എഴുന്നള്ളിപ്പ് സംബന്ധിച്ച പ്രതിസന്ധി ഒഴിവായി. ആനകളുടെ എഴുന്നള്ളിപ്പിനുള്ള നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് വനംവകുപ്പ് പുറത്തിറക്കിയ ഉത്തരവ് ഭേദഗതി ചെയ്യുമെന്ന് മന്ത്രി കെ രാജൻ അറിയിച്ചു. വെറ്ററിനറി സംഘത്തിന്റെ പരിശോധനയ്ക്ക് ശേഷം ആനകളെ വീണ്ടും പരിശോധിക്കില്ല. വനംവകുപ്പിന്റെ ഉത്തരവിൽ നിന്നും ഇത് ഉടൻ ഒഴിവാക്കും. പുതിയ ഉത്തരവ് ഉടൻ പുറത്തിറങ്ങും. പൂരം നല്ല രീതിയിൽ നടത്താൻ സർക്കാർ ഒപ്പമുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. ആനകളുടെ 2-ാം വട്ട ഫിറ്റ്നസ് പരിശോധന ഒഴിവാക്കുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രനും അറിയിച്ചു. വെറ്ററിനറി ഡോക്ടർമാരുടെ പരിശോധന സർട്ടിഫിക്കറ്റുള്ള ആനകളുടെ ഫിറ്റ്നസ് പുനഃപരിശോധന അപ്രായോഗികമാണ്. ഹൈക്കോടതിയിൽ നൽകിയ പുതിയ സത്യവാങ്മൂലത്തിൽ ഇക്കാര്യം ഒഴിവാക്കിയിട്ടുണ്ട്. കോടതിയിൽ നിന്ന് അനുകൂല വിധി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം പറഞ്ഞു. ഉത്തരവിറക്കിയതിനെതിരെ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. ആനകളെ നിയന്ത്രിക്കാൻ 80-അംഗ RRT സംഘം നിർബന്ധമാണെന്നും വനംവകുപ്പിന്റെ ഡോക്ടർമാർ വീണ്ടും ആനകളെ പരിശോധിക്കുമെന്നും ഉത്തരവിലുണ്ടായിരുന്നു. വെറ്ററിനറി ഡോക്ടർമാരുടെ പരിശോധനയ്ക്ക് പുറമെയാണ് വനംവകുപ്പിന്റെ ഡോക്ടർമാർ ആനകളെ വീണ്ടും പരിശോധിക്കുന്നത്. കടുത്ത നിയമങ്ങളാണെന്നും ഇത് തൃശൂർ പൂരം നടത്തിപ്പിന് പ്രതിസന്ധിയാകുമെന്നും ആന ഉടമകളും ദേവസ്വങ്ങളും വ്യക്തമാക്കി. ഉത്തരവിലെ നിബന്ധനകൾ അപ്രായോഗികമെന്ന് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വം പ്രതിനിധികൾ വ്യക്തമാക്കിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് സർക്കാർ നിലപാടിൽ മാറ്റം വരുത്തിയത്. ഓടിയോടി അവസാനം BJP യിലെത്തിയ PT ഉഷയുടെ അവസ്ഥയാണ് കോൺഗ്രസുകാർക്കുള്ളതെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം സുഭാഷിണി അലി പറഞ്ഞു. ചാലക്കുടി ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി പ്രൊഫസർ സി രവീന്ദ്രനാഥിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം സംഘടിപ്പിച്ച വനിതാ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ. അഴിമതി ചെയ്യിക്കില്ലെന്ന് പറഞ്ഞ നരേന്ദ്രമോദിയുടെ പാർട്ടിയാണ് ഇപ്പോൾ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ അഴിമതി നടത്തിയിരിക്കുന്നത്. CPM ഇടപെടൽ മൂലമാണ് ഇത് സംബന്ധിച്ച് കേസ് സുപ്രീംകോടതിയിലെത്തിയത്. വനിതകളുടെ ഉന്നമനം എന്നത് RSS നയിക്കുന്ന BJP സർക്കാരിന് ഒരു കാലത്ത് നടപ്പിലാക്കാൻ ില്ലെന്ന് സുഭാഷിണി അലി പറഞ്ഞു. സംയുക്ത മഹിളാ ഫെഡറേഷൻ ചാലക്കുടി നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി പ്രസിഡന്റ് BG സദാനന്ദൻ അധ്യക്ഷയായി. എറണാകുളം ജില്ലാ പഞ്ചായത്ത് അംഗം ശാരദാ മോഹൻ, ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം ഉഷാകുമാരി, RJD മഹിളാ വിഭാഗം സംസ്ഥാന സെക്രട്ടറി കാവ്യ ദിലീപ്, മുൻ MLA BD ദേവസി തുടങ്ങിയവർ സംസാരിച്ചു. ഇന്ത്യയെ രാജ്യത്തെ കോർപ്പറേറ്റുകൾക്ക് കൊടുത്തത് മോദി സർക്കാരെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി KM ഷാജി. ആലത്തൂർ ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന്റെ പ്രചരണ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. UDF ചേലക്കര നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ TK സൈതലവി അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി PM സാദിഖ് അലി, ജില്ലാ പ്രസിഡന്റ് CA മുഹമ്മദ് റഷീദ്, UDF ആലത്തൂർ പാർലമെന്റ് നിയോജകമണ്ഡലം ജനറൽ കൺവീനർ PM അമീർ, കോൺഗ്രസ് നേതാക്കളായ ഇ വേണുഗോപാല മേനോൻ, TN കൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. പാവറട്ടി സെന്റ് ജോസഫ് ദേവാലയത്തിലെ തിരുനാളിനോടനുബന്ധിച്ച് വെടിക്കെട്ടിന് അനുമതി നൽകി ADM T മുരളി ഉത്തരവിട്ടു. പള്ളിയുടെ മുൻവശത്തെ സ്ഥലത്താണ് വെടിക്കെട്ട് നടത്താൻ അനുമതി നൽകിയത്. ലൈസൻസി നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണം. നിയമപരമായ മാനദണ്ഡങ്ങൾ പാലിക്കാതെ അനുമതിയില്ലാത്ത വെടിക്കെട്ട് സാമഗ്രികൾ ഉപയോഗിച്ചാൽ നിയമാനുസൃതമായ നടപടികൾ സ്വീകരിക്കുമെന്നും ഉത്തരവ് വ്യക്തമാക്കുന്നു. 100 മീറ്റർ അകലത്തിൽ ബാരിക്കേഡ് നിർമ്മിച്ച് കാണികളെ നിയന്ത്രിക്കണമെന്നും ഉത്തരവിൽ പറയുന്നുണ്ട്. പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിലെ തിരുനാളിനോടനുബന്ധിച്ച് പാരീഷ് വോയ്സ് ബുള്ളറ്റിൻ കമ്മിറ്റി ഒരുക്കിയ ഹൃദയത്തിലെന്നും പുണ്യാളൻ എന്ന ഹ്രസ്വചിത്രം പ്രദർശനത്തിനൊരുങ്ങി.
ബാലസാഹിത്യകാരനും അധ്യാപകനുമായ റാഫി നീലങ്കാവിൽ ചിത്രത്തിന്റെ സംവിധാനവും ഷിജോ ചൊവ്വല്ലൂർ സഹസംവിധാനവും നിർവഹിച്ചു. പാവർട്ടിയുടെയും പരിസര പ്രദേശങ്ങളുടെയും ദൃശ്യഭംഗിയിലൂടെയാണ് ഈ ഹ്രസ്വചിത്രം ഒരുക്കിയിരിക്കുന്നത്. പ്രദേശത്തെ പ്രധാന ഇടങ്ങളെയും വ്യക്തികളെയും ചിത്രത്തിൽ അടയാളപ്പെടുത്തുന്നുണ്ട്. കനോലി കനാൽ, ഏനമാവ് ബണ്ട്, കോൾപ്പാടങ്ങൾ, വഴിയമ്പലം, മാണിമുത്തപ്പന്റെ വീട് എന്നിവയ്ക്ക് പുറമെ പാവർട്ടി പള്ളിയുടെയും പുണ്യാളന്റെയും ചരിത്രവും പഴയകാല വാണിജ്യത്തിന്റെയും കൃഷിയുടെയും ചരിത്രവും ഉൾപ്പെടെ നാടിന്റെ വിവിധ കാഴ്ചകൾ മനോഹരമായി ഈ ഹ്രസ്വചിത്രത്തിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. വീട്ടിൽ നിന്ന് പാവർട്ടി പള്ളിയിലേക്ക് പുറപ്പെട്ട ഒരമ്മാമയുടെ ഓർമ്മകളിലൂടെയും കുട്ടികളുടെ കാഴ്ചകളിലൂടെയുമാണ് ലഘുചിത്രത്തിന്റെ സഞ്ചാരമെന്ന് സംവിധായകൻ റാഫി നീലങ്കാവിൽ പറഞ്ഞു. നല്ല ഒരു ദൃശ്യഭംഗിയിലൂടെ, ഒരു സഞ്ചാരത്തിലൂടെ നാട്ടിലെ പ്രധാനപ്പെട്ട ഇടങ്ങളെയും വഴിയമ്പലം പോലെയുള്ള ഇടങ്ങളെയും ഇത് അടയാളപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഒരു ചരിത്രബോധം കുട്ടികളിൽ സൃഷ്ടിക്കാനും പുതിയ തലമുറയിൽ സൃഷ്ടിക്കാൻ ഈ ചലച്ചിത്രത്തിന് കഴിയും എന്ന ആത്മവിശ്വാസമുണ്ട്. ടിസിവി പാവർട്ടി. വരാക്കര പയ്യാക്കരയിൽ അയൽവാസികൾ തമ്മിലുണ്ടായ തർക്കത്തിനിടെ യുവാവിന് കുത്തേറ്റു. പയ്യാക്കര തറയിൽ ജോയിയുടെ മകൻ ജസ്റ്റിനാണ് കുത്തേറ്റത്. കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു സംഭവം. വലതുകൈയിലും മുഖത്തും കുത്തേറ്റ ജസ്റ്റിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരിക്ക് ഗുരുതരമല്ല. അയൽവാസിയായ വരാക്കര കാപ്പാനി വീട്ടിൽ ലിജോ ആണ് കുത്തിയതെന്ന് പോലീസ് പറഞ്ഞു. നേരത്തെ ഇവർ തമ്മിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു. മദ്യലഹരിയിലെത്തിയ ലിജോ വാക്കുതർക്കത്തിനിടെ ജസ്റ്റിനെ കത്തിയെടുത്ത് കുത്തുകയായിരുന്നു. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ ലിജോയ്ക്കായി വരന്തരപ്പള്ളി പോലീസ് അന്വേഷണം ആരംഭിച്ചു. തൃശൂർ ശക്തൻ മാർക്കറ്റിലെ ാണ് കുത്തേറ്റ ജസ്റ്റിൻ. സുരക്ഷയിൽ ഗുരുതരമായ വീഴ്ച കണ്ടെത്തിയതിനെ തുടർന്ന് ചാലക്കുടി നഗരസഭയുടെ മത്സ്യമാംസ മാർക്കറ്റിലെ വൈദ്യുതി കണക്ഷൻ KSEB വിച്ഛേദിച്ചു. ബുധനാഴ്ച ഉച്ചയോടെ മത്സ്യസ്റ്റാളിലെ തൊഴിലാളിക്ക് വൈദ്യുതാഘാതമേറ്റതിനെ തുടർന്നാണ് അടിയന്തര നടപടി. രണ്ട് സ്റ്റാളുകളിലേക്കുമുള്ള വൈദ്യുതി കണക്ഷൻ പാനൽ ബോർഡിലേക്ക് ആക്കണമെന്ന് KSEB ഉദ്യോഗസ്ഥർ വർഷങ്ങളായി നഗരസഭയോട് നിർദ്ദേശിച്ചിരുന്നു. ഇതൊന്നും പാലിച്ചിട്ടില്ല. കെട്ടിടത്തിലെ മെയിൻ സ്വിച്ചുകളും ഫ്യൂസ് ബോർഡുകളും ശോചനീയാവസ്ഥയിലാണ്. തൃശൂർ പൂരത്തിന്റെ പ്രൌഢി വിളിച്ചോതി. നഗരത്തിൽ വാനോളം ഉയർന്നു നിൽക്കുന്ന തിരുവമ്പാടി പാറമേക്കാവ് വിഭാഗങ്ങളുടെ പൂരപ്പന്തലുകൾ പൂരപ്രേമികൾക്ക് പൂരാവേശമായി. പൂരാവേശത്തിന് മാറ്റുകൂട്ടുന്ന പന്തലുകളാണ് മണികണ്ഠനാലിലും നടുവിലാലിലും നായ്ക്കനാലിലുമായി ഉയർന്നിരിക്കുന്നത്. LED ഡിജിറ്റൽ ബൾബുകളാൽ പന്തലുകൾ ദീപാലംകൃതമായതോടെ പൂരാവേശം ഉച്ചസ്ഥായിലായി. പാറമേക്കാവ് വിഭാഗത്തിനായി മണികണ്ഠനാലിൽ ഇത്തവണ പന്തലൊരുക്കിയിരിക്കുന്നത് 17 വർഷമായി ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന എടപ്പാൾ സ്വദേശി നാദം ബൈജുവാണ്. 22 തൊഴിലാളികൾ രാവും പകലും അധ്വാനിച്ചാണ് പന്തൽ പണി പൂർത്തീകരിച്ചിരിക്കുന്നത്. 100 അടിക്ക് താഴെ ഉയരമുള്ള പന്തൽ റൌണ്ടും കട്ടിങ്ങും ചേർന്ന പുതിയ മോഡലിലാണ് നിർമ്മിച്ചിരിക്കുന്നതെന്നും ഫുൾ ഡിജിറ്റൽ വെളിച്ച സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നതെന്നും ബൈജു പറഞ്ഞു. പാറമേക്കാവിന് വേണ്ടിയിട്ട് 3rd വർഷമാണ് ചെയ്യുന്നത്. 1 വർഷം തിരുവമ്പാടിക്ക് വേണ്ടി ചെയ്തു. 17 വർഷമായി ഈ ഫീൽഡിലേക്ക് വന്നു. ഇപ്രാവശ്യം പന്തല് കട്ടിങ്ങും റൗണ്ടും രണ്ടും ചേർന്നിട്ടുള്ള ഒരു മോഡലാണ് ഇപ്രാവശ്യം ചെയ്യുന്നത്. 96 അടി ഹൈറ്റ് വരും. ഇതുവരെ ഇവിടെ തൃശ്ശൂർ പൂരത്തിന് വരാത്ത വിധത്തിലൊരു മോഡലാണ് ചെയ്യുന്നത്. ഇത്തവണ തിരുവമ്പാടിക്ക് വേണ്ടി നടുവിലാലിലെ പന്തൽ ഒരുക്കിയിരിക്കുന്നത് ചെറുതുരുത്തി സ്വദേശി മാളിയേക്കൽ സെയ്തലവിയാണ്. കഴിഞ്ഞ 16 വർഷമായി ഇദ്ദേഹമാണ് തൃശ്ശൂർ പൂരത്തിന് തിരുവമ്പാടിക്ക് വേണ്ടി പന്തൽ ഒരുക്കി വരുന്നത്. 30 തൊഴിലാളികളാണ് ഈ കഠിന അധ്വാനത്തിന് പിന്നിൽ. 100 അടി ഉയരമുള്ള ബഹുനില പന്തലാണ് നടുവിലാലിൽ ഇത്തവണ ഉയർന്നിരിക്കുന്നത്. മകൻ ഹൈദരലിയാണ് പന്തലിന്റെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഹൈ പ്രൊജക്ടിംഗ് ഇലിമിനേഷൻ മൾട്ടി ബൾബുകളാണ് ഇത്തവണത്തെ പ്രത്യേകത. തൃശൂർ പൂരത്തിന് പന്തൽ ഒരുക്കുക എന്നത് ഒരാവേശമാണെന്ന് സെയ്ദ് അലവിയും മകൻ ഹൈദരാലിയും പറയുന്നു. 16 വർഷത്തോളമായി തിരുവമ്പാടിക്ക് വേണ്ടി പന്തൽ ചെയ്യണം. തൃശ്ശൂർ പൂരം എന്ന് പറയുമ്പോഴേ നമുക്കൊരു ആവേശമാണ്. മോനിപ്പോൾ ഈ വർഷത്തെ പൂരം കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യത്തേക്കുള്ള എന്ത് മോഡലാണ് ചെയ്യേണ്ടതെന്നുള്ള പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കും ആൾ. ഗോപുരം മാതൃകയിലുള്ള പന്തലാണ്. പ്രൊജക്ഷൻ കൂടിയ ഒരു ടൈപ്പുള്ളൊരു ഡിസൈനാണ്. അതിൻ്റെ വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു പ്രൊജക്ഷനാണ്. ഇത്രയും പ്രൊജക്ഷൻ അങ്ങനെ ഒരു ടൈപ്പ് ഇതുവരെ വന്നിട്ടില്ല അവിടെ. അപ്പോൾ ആ രീതിയിലുള്ള ടൈപ്പാണ്. പിന്നെ ഹൈറ്റിലും വീതിയിലും ഒരു പ്രത്യേകതയുണ്ട്. നായ്ക്കനാലിലെ പന്തൽ ഒരുക്കിയിരിക്കുന്നത് ചെറൂർ സ്വദേശി പള്ളത്ത് മണികണ്ഠനാണ്. 18 വർഷമായി പന്തൽ നിർമ്മാണ രംഗത്ത് പ്രവർത്തിക്കുന്ന ഇദ്ദേഹം 5 വർഷത്തോളം തിരുവമ്പാടിക്കും പാറമേക്കാവിനും വേണ്ടി പന്തൽ നിർമ്മിച്ചിട്ടുണ്ട്. 90 അടി ഉയരത്തിൽ 4 നിലകളിലായുള്ള പന്തൽ നിർമ്മാണത്തിന് 18 പേരാണ് മണികണ്ഠന്റെ സഹായികളായി പ്രവർത്തിക്കുന്നത്. സജീവ് ആറാട്ടുപുഴയാണ് ലൈറ്റിംഗ് സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. പൂരപ്രേമികളെ ആകർഷിക്കുന്ന വ്യത്യസ്തമായ പന്തലായിരിക്കും ഇതെന്ന് മണികണ്ഠനും സജീവും പറയുന്നു. നമ്മളൊരു 18 വർഷമായിട്ട് തൃശ്ശൂർ പൂരം പാറമേക്കാവിൻ്റെയും തിരുവമ്പാടിയിലും പന്തലുകൾ ചെയ്യുന്നുണ്ട്. പ്രാവശ്യം നമ്മൾ 90 അടി ഹൈറ്റോട് കൂടിയിട്ടുള്ള പന്തലാണ് ചെയ്യുന്നത്. ലൈറ്റുകൾ എലിമിനേഷൻ ചെയ്യണത് സജീവ് ഫിക്സഡ് ലൈറ്റും LED ബൾബുകളും കൂടിയിട്ടാണ് ചെയ്യണത്. 1 ലക്ഷം മേലെ ബൾബ് കയറിയിട്ടുണ്ട്. 1.5 ലക്ഷം ബൾബാണ് പതിലുള്ളത്.
അത് ഡിസൈനിങ്ങും കാര്യങ്ങളൊക്കെ മറ്റേ ഇസ്മയിലിക്ക എന്ന് പറയും ഒരു ഇസ്മയിൽ പടക്കാൻ ചെയ്യുന്ന ഒരാളാണ് ഇത് പ്രോഗ്രാം ചെയ്യുന്നത്. പൂരപ്രേമികളുടെ മനസ്സിനെ ആനന്ദത്തിൽ ആറാടിക്കുന്നതാകും ദൃശ്യമിഴിവോടെ ദീപാലങ്കൃതമായി നഗരഹൃദയത്തിൽ ഉയർന്നു നിൽക്കുന്ന ഈ പൂരപ്പന്തലുകൾ. ഫെസ്റ്റിവൽ ഡെസ്ക്, TCV. തൃശൂർ പൂരത്തിന് തുടക്കം കുറിച്ച് ശക്തൻ തമ്പുരാന്റെ കാലത്തെ പതിവ് തെറ്റിക്കാതെ കൽദായ സുറിയാനി സഭ പൂരം എഴുന്നള്ളിപ്പിന് തീവെട്ടിയിൽ പകരാനുള്ള എണ്ണയുമായി കൽദായ സഭാ അധ്യക്ഷൻ മാർ ഔഗിൻ കുര്യാക്കോസ് മിത്ര പുലത്തെയും സഭാ ഭാരവാഹികളും ഇരു ദേവസ്വങ്ങളും സന്ദർശിക്കുന്നതിന്റെ ഭാഗമായി പാറമേക്കാവ് ദേവസ്വം ഓഫീസിലെത്തി. മാർ ഔഗിൻ കുര്യാക്കോസ് മിത്ര പുലത്ത് കൈമാറിയ എണ്ണ പാറമേക്കാവ് ദേവസ്വം പ്രസിഡന്റ് ഡോക്ടർ എം ബാലഗോപാൽ, സെക്രട്ടറി ജി രാജേഷ് എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. റവന്യൂ മന്ത്രി കെ രാജൻ, മേയർ എം കെ വർഗീസ്, പി ബാലചന്ദ്രൻ എംഎൽഎ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. തൃശൂർ പൂരത്തിന്റെ മുഖ്യ സംഘാടകരായ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾക്ക് പിന്തുണയും ആശംസകളും അറിയിച്ച് ചേംബർ ഓഫ് കൊമേഴ്സ്. ഇരു ദേവസ്വങ്ങളും സന്ദർശിക്കുന്നതിന്റെ ഭാഗമായി പാറമേക്കാവ് ദേവസ്വം ഓഫീസിലെത്തിയ തൃശൂർ ചേംബർ പ്രതിനിധികൾ ദേവസ്വം ഭാരവാഹികൾക്ക് ആശംസകൾ അർപ്പിച്ചു. ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് സജീവ് മഞ്ഞില, സെക്രട്ടറി ജി ജി ജോർജ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ദേവസ്വം ഓഫീസുകൾ സന്ദർശിച്ചത്. തൃക്കൂർ കള്ളായി റോഡിലെ അശാസ്ത്രീയ നിർമ്മാണം അപകടങ്ങൾക്കിടയാക്കുന്നു. മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 25 ലക്ഷം രൂപ ചെലവിൽ പണിതീർത്ത റോഡിന്റെ കള്ളായി ഭാഗത്താണ് അപകടക്കെണിയായി മാറിയത്. ടാറിങ്ങും കോൺക്രീറ്റിങ്ങും ചേരുന്ന ഭാഗത്ത് കോൺക്രീറ്റ് ചെയ്ത റോഡ് ഉയർന്നു നിൽക്കുന്നതാണ് അപകടങ്ങൾക്കിടയാക്കുന്നത്. കയറ്റമുള്ള ഭാഗത്ത് ഒരടിയോളം ഉയരത്തിലാണ് ഹമ്പ് മാതൃകയിൽ റോഡിന്റെ അവസ്ഥ. ഇറക്കത്തേക്ക് വരുന്ന വാഹനങ്ങൾ ഈ ഭാഗം തിരിച്ചറിയാതെ ഇതിൽപ്പെടുകയാണ് പതിവ്. അടുത്ത ദിവസങ്ങളിലായി 7 ഇരുചക്രവാഹനങ്ങളും ഒരു കാറും ഇവിടെ അപകടത്തിൽപ്പെട്ടു. ഇരുചക്രവാഹനത്തിന് പുറകിലിരുന്ന സ്ത്രീകളാണ് തെറിച്ചുവീണ് പരിക്കേറ്റവരിൽ ഏറെയും. തൊട്ടടുത്തെത്തുമ്പോഴാണ് ഈ അപകടാവസ്ഥ ഡ്രൈവർമാർ അറിയുന്നത്. വലിയ വാഹനങ്ങളാണെങ്കിൽ പെട്ടെന്ന് ബ്രേക്ക് ഇടുന്നത് മൂലം വാഹനത്തിനുള്ളിൽ തന്നെ യാത്രക്കാർ വീഴുന്നതും പതിവാണ്. കയറ്റം കയറുന്ന വാഹനങ്ങൾ ഈ ഭാഗം കടക്കാൻ പെടാപ്പാടുപെടുകയാണ്. ഭാരവാഹനങ്ങൾ ഓഫായി പുറകിലേക്ക് ഇറങ്ങാറുണ്ടെങ്കിലും അപകടങ്ങൾ സംഭവിച്ചിട്ടില്ലെന്ന് മാത്രം. പുലിക്കണിയിൽ നിന്ന് കല്ലൂർ ഭാഗത്തേക്കുള്ള പ്രധാന റോഡിലാണ് ഈ ദുരവസ്ഥ. ഒരു വർഷം മുൻപ് നിർമ്മാണം പൂർത്തീകരിച്ച റോഡ് പഞ്ചായത്ത് എഞ്ചിനീയർ വിഭാഗം സന്ദർശിച്ച് ഗതാഗത യോഗ്യമാണെന്ന് സാക്ഷ്യപ്പെടുത്തിയിരുന്നു. അപകടങ്ങൾ പതിവായതോടെ ഉയർന്നു നിൽക്കുന്ന റോഡ് പൊളിച്ചു നീക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടെങ്കിലും അധികൃതർ തിരിഞ്ഞു നോക്കിയില്ലെന്ന ആക്ഷേപമുണ്ട്. സമീപവാസിയാണ് പെയിന്റ് അടിച്ച് ഈ ഭാഗം യാത്രക്കാരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. വണ്ടികൾ വരുമ്പോൾ പിള്ളേരൊക്കെ മനസ്സിലായില്ലേ, തിരിച്ചു വരികയും ചെയ്യും. അത്രയും അപകടം. പിന്നെ ബൈക്കിൽ വരുന്നവർ സ്ത്രീകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബാക്കിലിരിക്കുന്നവർ പെട്ടെന്ന് ഹമ്പ് കയറുമ്പോൾ തെറിച്ച് താഴേക്കും. പണിയിച്ചതാണെങ്കിൽ നമ്മുടെ പഞ്ചായത്തിൻ്റെ എഞ്ചിനീയർമാരും വർക്ക് സൂപ്രണ്ടൊക്കെ വന്ന് പണിയിച്ചതാണ്. സർവകക്ഷി ആൾക്കാരും ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് വേണ്ടി പണിതല്ലാന്നോ തോന്നണെ. ഇവർ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ടാണോ ചെയ്തെന്നുള്ളത് കാര്യം സംശയം. ലക്ഷങ്ങൾ മുടക്കി നവീകരിച്ച റോഡിൽ അശാസ്ത്രീയമായ പ്രവൃത്തികൾ നടത്തി യാത്രക്കാരെ ദുരിതത്തിലാക്കിയ ഉദ്യോഗസ്ഥർക്കും കരാറുകാരനുമെതിരെ നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. TCV, പുതുക്കാട്. ചെന്നൈ ആസ്ഥാനമായ ബോൺ ടു വിൻ സോഷ്യൽ വെൽഫെയർ ട്രസ്റ്റിന്റെ 2024 ബെസ്റ്റ് റൈറ്റർ ഓഫ് ദി ഇയർ അവാർഡ് പ്രമുഖ ട്രാൻസ്ജെൻഡർ എഴുത്തുകാരി വിജയരാജമല്യയ്ക്ക് ലഭിച്ചു. ക്യൂർ സമൂഹത്തിന്റെ ഉന്നമനത്തിനായി സാഹിത്യത്തെ വിനിയോഗിച്ചതിനാണ് പുരസ്കാരം. വിജയരാജമല്യയുടെ ദൈവത്തിന്റെ മകൾ മദ്രാസ് സർവകലാശാല PG മലയാളം സിലബസിന്റെ ഭാഗമാണ്. മല്യകയുടെ ആത്മകഥയ്ക്ക് 2019 സംസ്ഥാന സർക്കാരിന്റെ സ്വാമി വിവേകാനന്ദ യുവപ്രതിഭാ പുരസ്കാരം ലഭിച്ചിരുന്നു. കൊച്ചിൻ ദേവസ്വം ബോർഡ് ഘടകപൂരകങ്ങൾക്കുള്ള സാമ്പത്തിക സഹായം കൈമാറി. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ എം കെ സുദർശൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ടൂറിസം വകുപ്പിൽ നിന്നുള്ള സാമ്പത്തിക സഹായവും മുൻകൂറായി സമിതികൾക്ക് നൽകി. ബോർഡംഗങ്ങളായ MB മുരളീധരൻ, പ്രേംരാജ് ചുണ്ടലാത്ത്, ദേവസ്വം സെക്രട്ടറി PE ബിന്ദു, ഡെപ്യൂട്ടി കമ്മീഷണർ കെ സുനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രമുഖ നോൺ ബാങ്കിംഗ് ഫിനാൻസ് കമ്പനിയായ ഗാജറ്റ് ഫിനാൻഷ്യൽ സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ പുതിയ ശാഖ തൃശൂർ കൂർക്കഞ്ചേരിയിൽ പ്രവർത്തനം ആരംഭിച്ചു.
തങ്കമണിക്കയറ്റം ജംഗ്ഷനിലെ കളത്തൽ ടവറിൽ ആരംഭിച്ച ഗാജറ്റിന്റെ 16-ാമത് ശാഖയുടെ ഉദ്ഘാടനം ഗാജറ്റ് ഫിനാൻഷ്യൽ സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ് ഡയറക്ടർമാരായ പ്രശാന്ത് പ്രതാപൻ, വൈശാഖ് വിജയൻ, ഷെയർ ഹോൾഡർ എം ശിവകുമാർ എന്നിവർ ചേർന്ന് നിർവഹിച്ചു. ഷെയർ ഹോൾഡർമാരായ സുജിത്ത് പി സി, അനുരാജ്, റീജിയണൽ മാനേജർ കൃഷ്ണ കലേഷ്, ക്ലസ്റ്റർ മാനേജർ ദിവ്യ എസ് നായർ എന്നിവർ പങ്കെടുത്തു. ഗോൾഡ് ലോൺ, വെഹിക്കിൾ ലോൺ, ഹെൽത്ത് ആൻഡ് ലൈഫ് ഇൻഷുറൻസ്, വെഹിക്കിൾ ഇൻഷുറൻസ്, മ്യൂച്വൽ ഫണ്ട്സ്, ഇൻവെസ്റ്റ്മെന്റ്സ്, ഡിമാറ്റ് സർവീസസ്, മൈക്രോ ഫിനാൻസ് തുടങ്ങിയ വൈവിധ്യമാർന്ന സാമ്പത്തിക സേവനങ്ങളെ ഒരു കുടക്കീഴിൽ സമന്വയിപ്പിച്ച് ഉപഭോക്താക്കളുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് പരിഹാരവും കൂടുതൽ കരുത്തും കരുതലും നൽകുകയാണ് ഗാജറ്റ് ഫിനാൻഷ്യൽ സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ലക്ഷ്യം. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കൂർക്കഞ്ചേരിയുടെ സമീപ പ്രദേശങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത നിരവധി കുടുംബങ്ങൾക്ക് ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്തു. കൂടാതെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തവരിൽ നിന്നും 31 വരെ കൂർക്കഞ്ചേരി ശാഖയിൽ ഇടപാട് നടത്തുന്ന ഉപഭോക്താക്കളിൽ നിന്നുമായി തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലിക്ക് റെഫ്രിജറേറ്റർ സമ്മാനമായി നൽകും. കൂടുതൽ വിവരങ്ങൾക്ക് 8075200120. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. വർണ്ണവിസ്മയം തീർത്ത് തൃശൂർ പൂരം സാമ്പിൾ വെടിക്കെട്ട്. പാറമേക്കാവ് തിരുവമ്പാടി വിഭാഗങ്ങൾ ഒരുക്കിയ സാമ്പിൾ വെടിക്കെട്ടിന് നഗരം നിറഞ്ഞ് ജനസഹസ്രങ്ങൾ. ആനച്ചമയങ്ങളുടെ വിസ്മയ കാഴ്ചകളുമായി ചമയപ്പുര. പാറമേക്കാവ് തിരുവമ്പാടി വിഭാഗങ്ങളുടെ ചമയ പ്രദർശനം കാണാൻ വൻ തിരക്ക്. തൃശൂർ പൂരത്തിന്റെ ആന എഴുന്നള്ളിപ്പ് സംബന്ധിച്ച പ്രതിസന്ധി ഒഴിവായി. വെറ്ററിനറി ഡോക്ടർമാർ പരിശോധിച്ച ആനകളെ വീണ്ടും പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന സർക്കുലർ പിൻവലിച്ചു. ഓടിയോടി ബിജെപിയിലെത്തിയ പി ടി ഉഷയുടെ അവസ്ഥയാണ് കോൺഗ്രസിന്റേതെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം സുഭാഷിണി അലി. വനിതകളുടെ ഉന്നമനം BJP സർക്കാരിന് ഒരു കാലത്തും നടപ്പിലാക്കാനാകില്ലെന്നും സുഭാഷിണി അലി. പാവറട്ടി സെന്റ് ജോസഫ് ദേവാലയത്തിലെ തിരുനാളിനോടനുബന്ധിച്ചുള്ള വെടിക്കെട്ടിന് അനുമതി. 100 മീറ്റർ അകലത്തിൽ ബാരിക്കേഡ് നിർമ്മിച്ച് കാണികളെ നിയന്ത്രിക്കണമെന്നും ഉത്തരവ്. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.